അച്ഛൻ വീണ്ടും ഒക്കെ ഓർമ്മിപ്പിച്ചു. എന്ന് കരുതി എപ്പോഴും അത് ഓർത്തിരിക്കേണ്ട. വാക്കിലോ നോക്കിലോ ഒരു സംശയത്തിനും ഇട്ട് നൽകരുത്. റോഷൻ നിങ്ങളുടെ മകനാ, അനുപമ അവന്റെ ഇളയമ്മയും. ഇത്രയും കാലം അങ്ങനെയാ ജീവിച്ചത്, ഇനി അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. ഇന്ന് ഓർക്കുമ്പോ അന്ന് നമ്മൾ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നാ ഇന്നത് തിരുത്താന്ന് വെച്ചാ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ട. എന്തിനാ നീ കരയുന്നത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. റോഷൻ നമ്മുടെ മകനായി തന്നെ ഇനിയും ജീവിക്കും. നീ സമാധാനിക്കേ. രാഹുൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്നറിയാം. നിങ്ങളൊരു സെലിബ്രിറ്റി അല്ലേ, ഞങ്ങളത് ഉത്സവാക്കിയെന്നുള്ളൂ. എന്തായാലും കീർത്തി കുട്ടിയേറ്റെടുത്തതിനാൽ താൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തന്നെ ഇനിയും കീറിമുറിച്ചാണ്. ഇനി കീറിമുറിക്കാൻ ബാക്കിയുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ തരാനുള്ളൊക്കെ തന്നില്ലേ? ഇതൊരു ചതിയാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്ത വാർത്ത പെട്ടെന്ന് തന്നെ മാധ്യമ പ്രവർത്തകരിലെത്തി. അതാരാണ് ഇൻഫോം ചെയ്തതെന്ന് അറിയാനാണ് ഞങ്ങൾ വന്നത്. അയാൾ ഈ ചതിക്ക് പിന്നിലുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. താങ്കളെ ഈ വിവരം ആരാണ് ഇൻഫോം ചെയ്തതെന്ന് പറ. എനിക്കറിയില്ല. എന്നെ ഈ വാർത്ത വിളിച്ചറിയിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിരുന്നു. അദ്ദേഹം പേര് പറഞ്ഞില്ല. ഇതുപോലുള്ള വാർത്തകൾ വിളിച്ചറിയിക്കുന്നവർ സാധാരണ പേര് പറയാറില്ല. വിളിച്ച നമ്പർ നിങ്ങളുടെ ഫോണിൽ കാണുമല്ലോ. അത് ഞങ്ങൾക്ക് തന്നാ കൊള്ളാം. അതാരാണെന്ന് ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം. അദ്ദേഹമാണ് ചോദിച്ചതെന്ന് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? ആ വഴിക്കൊന്ന് അന്വേഷിക്കാം. ചിലർ ഞങ്ങൾക്ക് സംശയമുണ്ട്, അവരാണെന്ന് ഉറപ്പിക്കാമല്ലോ. എന്നെ വിളിച്ചറിയിച്ച നമ്പർ ഞാൻ തരാം. തനിക്ക് തന്നെ നിരപരാധിത്വം തെളിയിച്ച് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷം തന്നെ. രാഹുലിന്റെ വാട്സപ്പ് നമ്പർ എനിക്കറിയാം. ഞാൻ അതിലേക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അയക്കാം. താങ്ക്സ്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. ഓക്കെ. യഥാർത്ഥ പ്രതിയെ പിടിച്ച എന്നെ അറിയിക്കണം. അറിയിക്കാം. അത് ഇന്ന് തന്നെ ഉണ്ടാവും. കഥ എഴുതാൻ പോവാണോ? കഥയോ? ആലോചിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ. കഥ എഴുതുന്നവർക്ക് മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ? ആലോചിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? പിന്നെ കഥ എഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ചിലപ്പോഴൊക്കെ കവിത എഴുതും. ഒരിക്കൽ ഞാൻ എഴുതിയ കവിത നിന്നെ പാടി കേൾപ്പിച്ചല്ലേ. ദിലീപിനെ പഞ്ഞിക്കിട്ട രാത്രി നീ മറന്നോ? മറന്നെങ്കിൽ ഞാനൊന്നുകൂടി പാടാൻ. നിലാവുണരുമീ രാവിൽ എന്റെ ശകടത്തിലേറിയതെന്തിൽ സഖി. കുറച്ച് പഞ്ഞി എവിടെന്നാ കിട്ടുക? എന്തിനാ, മൂക്കിൽ വെക്കാനാ? അല്ല, ചെവി വെക്കാനാ. എന്റെ മനോഹരമായ കവിത കേൾക്കാതിരിക്കാൻ. അല്ലെങ്കിലും നല്ല ചിലർക്ക് ഇഷ്ടാവില്ല. ആസ്വാദന ഹൃദയം വേണം ആസ്വദിക്കാൻ. അതെങ്ങനെയാ, തനിക്ക് ഹൃദയം ഇല്ലല്ലോ. ഇങ്ങനെ ഒരു വിവേകം ഇല്ലാത്തവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ എന്തിനാ വന്നത്? മാധ്യമപ്രവർത്തകരെ കാണാൻ. കണ്ടു, അദ്ദേഹത്തെ വിളിച്ചറിയിച്ച നമ്പറും കിട്ടി. പെട്ടെന്ന് ആ നമ്പറിലേക്ക് വിളിക്കാതെ കാറും ചാരി ആലോചിച്ച് നിൽക്കുന്നു. പൊട്ട കവിതയും പാടി മനുഷ്യനെ ദ്രോഹിക്കുന്നു. തനിക്ക് വിളിക്കാൻ കഴിയില്ലെങ്കിൽ ആ നമ്പർ ഇങ്ങതാ, ഞാൻ വിളിച്ചോളാം. മാധ്യമപ്രവർത്തകനെ വിളിച്ചറിയിച്ചത് പ്രേംരാജ് ആണോ അഞ്ജലി ആണോ എന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. അതാരാണ് നീ നമ്പറിലേക്ക് വിളിച്ചറിയാൻ കഴിയില്ലേ കുമ്പളാങ്ങട്ടെ? ഇതാ ഞാൻ വിളിച്ചോളാം. ഹലോ, ഇതാരാണ്? ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരാണ്? ആരാടാ നീ? ഈ നമ്പറിൽ നിന്ന് ഒരു മിസ് കോൾ ഉണ്ടോ?
അതുകൊണ്ട് തിരിച്ചു വിളിച്ചത്. ഇത് പ്രേമാണോ? അതെ, പ്രേമാണ്. ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചിരുന്നില്ല, പിന്നെങ്ങനെ മിസ് കോൾ കാണും? ഇതാരാ സംസാരിക്കുന്നത്? തന്റെ മുമ്പിൽ വരാം ഞാൻ, അപ്പൊ മനസ്സിലാക്കിയാ മതി. ഹലോ, ഹലോ, ഹലോ. അവൻ തന്നെ, പ്രേംരാജ്. ദിലീപിനെ കണ്ടതിന് ശേഷം എന്റെ മനസ്സിലൊന്നും നന്നായിട്ട് അനങ്ങിയിട്ടില്ല. പ്രേംരാജിനെ കൊണ്ട് ഞാൻ തത്ത പറയുന്ന പോലെ പറയിപ്പിക്കും. രാഹുൽ, സത്യം പറടാ, നീയും അഞ്ജലിയും ചേർന്നല്ലേ എന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത്? പറടാ, എന്നോട് പ്രതികാരം ചെയ്തല്ലടാ നീ, പറയാൻ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ രാഹുൽ. എനിക്കും അഞ്ജലിക്കും നിങ്ങളോട് ദേഷ്യമുണ്ട്, എന്ന് വെച്ച് നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഞങ്ങളെ കൊടുക്കാനുള്ള വീഡിയോ നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? അത്ര വിഡ്ഢികളാണോ ഞങ്ങൾ? വിഡ്ഢികളല്ല, സൂത്രശാലികളാ. നിങ്ങൾ തന്നെയാ അത് ചെയ്തത്. ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാക്കി ഒതുങ്ങിക്കൂടുവാ ഞങ്ങളിപ്പോ. ഞാനും അഞ്ജലിയും തമ്മി ഇപ്പൊ ഒരു ബന്ധവുമില്ല. ഒരാവശ്യമില്ലാതെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചെഴുക്കരുത് പ്ലീസ്. നിന്റെ അഭിനയം കൊള്ളാം. നിന്റെ ഫോണിൽ നിന്നാ മാധ്യമപ്രവർത്തകരെ വിളിച്ചത്. മയക്കുമരുന്ന് കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിവരം മാധ്യമപ്രവർത്തകർക്ക് നൽകിയത് നീയാണ്. ഇതിനു പിന്നിൽ നീ ഇല്ലെങ്കിൽ നീ ഈ വിവരം അറിയുക പോലുമില്ല. മറ്റാരും അറിയുന്നതിന് മുമ്പേ നീ മാധ്യമപ്രവർത്തകർക്ക് വിവരം നൽകി. ഒക്കെ നീ പ്ലാൻ ചെയ്തതുപോലെ നടന്നു. ഞാൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകനെ കണ്ടിരുന്നു. അവനെ വിളിച്ചു നീയാ, നിന്റെ ഫോൺ നമ്പർ ചെയ്യുന്ന. നീ എന്താടാ കരുതി ഞങ്ങൾ മണ്ടന്മാരാണ്? ഞാൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുന്നുള്ള സത്യമാണ്. രാഹുലിനോട് എനിക്ക് മനസ്സ് ദേഷ്യമുണ്ടല്ലോ, അതുകൊണ്ട് വിവരം മാധ്യമപ്രവർത്തകരെ വിളിച്ച് അറിയിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ മയക്കുമരുന്ന് തന്റെ ബാഗിലിട്ടതിന് പിന്നിൽ ഞങ്ങളില്ല. രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? മറ്റാരും അറിയുന്നതിന് മുമ്പേ നീ അതറിഞ്ഞു. വിടു വിടു, ഞാൻ പറയട്ടെ. രാഹുൽ ഒരു സെലിബ്രിറ്റി അല്ലേ, പെട്ടെന്ന് വിവരം ലീക്കാവില്ലേ? അറസ്റ്റ് ചെയ്യുന്നത് കണ്ട ചിലർ അതൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ അറിഞ്ഞത്. നീ നന്നായിട്ട് കള്ളം പറയുന്നുണ്ട്. നിന്റെ ഫോൺ എടുക്ക്. ഫോൺ തരാനല്ലടാ പറഞ്ഞേ. തരാം. എന്നെ ചതിച്ചത് നീയോ അഞ്ജലിയും തന്നെ. നിങ്ങളെ പോലീസിലേൽപ്പിക്കാൻ തെളിവുകൾ വേണം. തെളിവ് ഈ ഫോണിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. നിങ്ങളെ മാത്രമല്ല, ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പൊക്കും. പ്രേംരാജിന്റെ ഫോൺ ഇങ്ങതാ. എന്തിനാന്നോ ഞാൻ പരിശോധിക്കാം അവന്റെ കോണ്ടാക്ട് ലിസ്റ്റ്. അടുത്ത ദിവസങ്ങളിൽ അവൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അത് കേളാൻ പറ്റ നോക്കണ്ട, ഞാൻ നോക്കോളാം. രാഹുൽ, തമാശയല്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കണം. ഇപ്പൊ നിയമത്തിന് മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ ഞാനാണ് കുറ്റക്കാരി. അവരെ രണ്ടുപേരെയും നിയമത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം. നിയമത്തിന് മുന്നിൽ ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവായിരുന്നില്ല. താനായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം. നിയമത്തിന് മുന്നിൽ അവരെത്തിക്കണമെന്നുള്ള വാശി നിന്നേക്കാളേറെ എനിക്കുമുണ്ട്. നിന്നെ മാത്രമല്ല, എൻ്റെ ഏട്ടനെ കൂടി രക്ഷിക്കേണ്ട നമുക്ക്. പ്രേംരാജിൻ്റെ ഈ ഫോണിൽ നിന്ന് തന്നെ
നമുക്ക് എല്ലാ തെളിവും കിട്ടും. പ്രേംരാജിന് മയക്കുമരുന്ന് എത്തിച്ചവനെ നമുക്ക് പിടികൂടാൻ കഴിയും. താൻ ധൈര്യമായിട്ട് ചെല്ലു. ഈ നിമിഷം മുതൽ ഞാൻ പ്രേംരാജുമായി ബന്ധപ്പെട്ടവരുടെ പുറകെയായിരിക്കും. ഫോൺ പോലീസിനെ ഏൽപ്പിക്കണോ? സൈബർ സെൽ വഴി ഒരു നീക്കം നടത്തിയാലോ? അതൊന്നും വേണ്ട. എല്ലാ പ്രതികളെയും നമ്മൾ തെളിവ് സഹിതം പൊക്കുന്നു, പോലീസിന് കൈമാറുന്നു. അതല്ലേ ത്രില്ല്? ത്രില്ലൊക്കെ തന്നെ, പെട്ടെന്ന് നടക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു തീരുമാനമാവും. പ്രേംരാജിനെ ചോദ്യം ചെയ്യുകയും ഫോൺ പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തു. അവരെ നമുക്ക് സംശയമുണ്ടെന്ന് ഇതോടെ അവർ ഉറപ്പിച്ചു. രക്ഷപ്പെടാനുള്ള നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ശ്രദ്ധിക്കണം, കരുതിയിരിക്കണം. എനിക്ക് നിന്നോട് തന്നെ പറയാനുള്ളത് ശ്രദ്ധിക്കണം. അവരെ ജയിലിൽ പറഞ്ഞയക്കുന്നവരെ കരുതിയിരിക്കണം. എന്തിനാ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ അഞ്ജലിയോടാ ചോദിച്ചേ. ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയും. ആര്? അമ്മയോ? എല്ലാവരും വഴക്ക് പറയും. കൂടുതൽ പറയാ കീർത്തി രാഹുലോ. കീർത്തി വഴക്ക് പറയുന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. താൻ നുണ പറയ. ഏയ് കരയാതിരിക്കെ. ആരുടെയും കണ്ണീര് കാണുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ പറയുന്നത് വിശ്വാസമില്ലല്ലോ റോഷന്. അവർക്ക് എന്നോടുള്ള ശത്രുത മാറി എന്നൊക്കെ പറയുന്നത് കള്ളമാണ്. റോഷൻ ദുബായിൽ പോയപ്പോഴും ഇപ്പോഴും വൈരാഗ്യ ബുദ്ധിയോടെയാ രാഹുലും കീർത്തിയും പെരുമാറിയത്. ഒരടിമയെ കാണുന്ന പോലെ അവരെന്നെ കാണുന്നത്. ഈ വീട്ടിലെ എല്ലാ ജോലികളും എന്നെ കൊണ്ട് അവര് ചെയ്യിക്കുന്നത്. ചെയ്തില്ലെങ്കിൽ വഴക്കു പറയും. ഇപ്പൊ പോലും രാഹുല് പറഞ്ഞു എന്താ തറ തുടക്കാത്തതെന്ന്, തുടച്ചില്ലെങ്കിൽ കാല് തല്ലി ഓടിക്കുമെന്ന്. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ തെളിവ് കാണിച്ച വിശ്വസിക്കുമല്ലോ. റോഷൻ ദാ നോക്ക്. ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാൻ പറഞ്ഞ റോഷന് വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം. അതാ ഞാൻ ഫോണിൽ പകർത്തിയത്. അവരെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. കീർത്തി ഇവിടെ ഹോം നേഴ്സ്, ഞാൻ ഇവിടുത്തെ മരുമകള്. എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ. നീ ഇത്രയും പാവമായി പോയല്ലോ അഞ്ജലി. നിനക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അവരോട് പറയായിരുന്നില്ലേ? ആദ്യം പറഞ്ഞതാണ്. അപ്പൊ രാഹുൽ എന്നെ തല്ലാൻ വന്നു. പേടിച്ചിട്ടാ റോഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇത് ചോദിച്ചിട്ടെന്ന കാര്യം വേണ്ട റോഷൻ. ഇതൊക്കെ റോഷൻ മനസ്സിൽ വെച്ചാ മതി. ചോദിക്കൊന്നും വേണ്ട. വേണം, ഇനി ഇത് ആവർത്തിക്കരുത്. അത് വേണ്ട റോഷൻ. ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. നിങ്ങൾ പരസ്പരം പോരടിച്ച എന്റെ നുണ കൊണ്ട് ഏട്ടൻ അനിയന്മാർ തെറ്റിയെന്നേ പറയുള്ളൂ. അതിനിടയുണ്ടാക്കരുത്. റോഷൻ മറ്റന്നാള് ദുബായിലേക്ക് മടങ്ങിപ്പോവല്ലേ. എന്നെയും കൂടെ കൊണ്ടുപോയാ മതി. എങ്കി ഇവരുടെ പീഡന സഹിക്കണ്ടല്ലോ. കൊണ്ടുപോവുക തന്നെ. നീ ഇവിടെ ഇങ്ങനെ കഴിയുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അഞ്ജലി. ഇനി എന്റെ കൂടെ നീയും ഉണ്ടാവും, ഇവിടെ ആയാലും ദുബായിലായാലും. നീ വിഷമിക്കരുത്. ഇനി ആരും നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല, കരയാതെ. ഒരുത്തനും കോൾ എടുക്കുന്നില്ല. പ്രേമിന് വേറെ ഫോൺ നമ്പർ ഉണ്ടോ? അവൻ ഇവരെയൊക്കെ വിളിച്ച് പറഞ്ഞാണോ?
അഞ്ജലി, അഞ്ജലി വാ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? റോഷൻ എങ്ങാനും കണ്ടാല്? കീർത്തി രാഹുലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാനാണ് മാധ്യമപ്രവർത്തകരെ വിളിച്ചെന്ന് കണ്ടെത്തി. എന്റെ ഫോൺ അവർ പിടിച്ചു വാങ്ങി. അവരുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ കോണ്ടാക്ട് നമ്പേഴ്സ് അവർ ചെക്ക് ചെയ്യും. എനിക്ക് മയക്കുമരുന്ന് കൊണ്ടുതന്ന് ബിജുവുമായി അവർ ബന്ധപ്പെട്ട പ്രശ്നമാവും. തന്ത്രപൂർവം വിവരങ്ങൾ മനസ്സിലാക്കിയ നമ്മൾ പെട്ടു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമുക്കെതിരെ അവരൊരു വിരൽ പോലും അനക്കരുത്. അവരുടെ നീക്കം ചെറുക്കണം. അവരുടെ വായടപ്പിക്കണം. എന്താ ഒരു വഴി? ഇത് കുറച്ച് ഗുളികളാ. ഇത് കഴിച്ചാ മയങ്ങിപ്പോവും. പാലിലോ മറ്റോ പൊടിച്ചേർത്ത് രാഹുലിന് ഈ രാത്രി തന്നെ ഇത് കൊടുക്ക. മയങ്ങിക്കിടക്കുന്ന അവനോട് ചേർന്ന് നിന്നും കിടന്ന് നീ ഫോട്ടോസ് എടുക്കണം. വളരെ മുമ്പ് എടുത്തതാണെന്ന് തോന്നുന്ന വിധം വേണം ഫോട്ടോസ്. നമ്മൾ ആ ഫോട്ടോസ് വെച്ച് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. നമുക്കെതിരെ നീങ്ങിയ ഫോട്ടോസ് വീട്ടിലുള്ളവരെ കാണിക്കുമെന്ന് പറയണം. മുമ്പൊരിക്കെ മദ്യലഹരിയിൽ രാഹുൽ താനുമായി തെറ്റായ രീതിയിൽ ഇടപെട്ടിരുന്നു. അതിനാലാണ് റോഷനിൽ നിന്നും തന്നെ അകറ്റാനായി ഓരോ തന്ത്രങ്ങൾ മെനയുന്നതെന്ന് വീട്ടുകാരോട് പറയുമെന്ന് പറയാം. ഒരു പെണ്ണായി ഞാൻ വിചാരിച്ച എന്തൊക്കെ നടക്കുന്നു ഇവന് കാണിച്ചു കൊടുക്കാം. ഫോട്ടോസ് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്നെ അവനെ പൂട്ട. തമ്പി, എന്താ കൊച്ചമ്മേ? കളിയാക്കലൊക്കെ ഒരല്പം കൂടുന്നുണ്ട്. അതിനുള്ളത് ഞാൻ പിന്നെ തരാം. ഈ പാല് കൊണ്ടുപോയി രാഹുലിന് കൊടുക്ക. മറ്റാർക്കും പാല് കൊടുക്കണ്ടേ? രാഹുലിന് മാത്രമല്ലോ. മറ്റുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്ത രാഹുല് കഴിക്കില്ലല്ലോ. അതും ശരിയാണ്. പാല്? രാഹുൽ, പാല് എനിക്ക് വേണ്ട. തമ്പിയുടെ കുടിച്ചോ, ശരീരം നന്നാവട്ടെ. മുത്തച്ഛന്റെ അസുഖം രാഹുലിനും കിട്ടിയാ? അല്ല, മുത്തച്ഛന് കൊടുക്കണൊക്കെ എന്നെ കൊണ്ടാണല്ലോ കഴിപ്പിക്കാറ്. മരുന്നുൾപ്പെടെ ഒന്ന് പോയി തരൂ. കുടിക്കട പാല്. കുടിക്കും മോനെ പാല്. ഇതല്ലാത്ത ശല്യമായല്ലോ. ഇത്രയുള്ള കാര്യം. നിലത്ത് പഴത്തൂലുണ്ടെന്ന് നോക്ക, സൂക്ഷിച്ചാ നമുക്ക് നല്ലത്. രാഹുലിന് പാല് കൊടുത്തോ. ഇല്ല, ഞാൻ കുടിച്ചു. ഞാൻ അങ്ങനെ ചെയ്യോ? പാല് രാഹുലിന് തന്നെ കൊടുത്തു. അഞ്ജലിക്ക് രാഹുലിന്റെ കാര്യത്തില് എന്തൊരു ശ്രദ്ധയാണല്ലേ. എപ്പ തുടങ്ങിയത്? വിട്ടോ വിട്ടോ, പോയി അടുക്കള ക്ലീൻ ചെയ്. രാഹുൽ മയങ്ങിക്കാണു. അഞ്ജലി,
ദുബായിലേക്ക് പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട്. ടിക്കറ്റും എടുത്തു. താങ്ക്സ് റോഷൻ. റോഷനെ എങ്ങനെ പിരിഞ്ഞിരിക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. വൈകിയാണെങ്കിലും ഇതാണ് നമ്മുടെ ഹണിമൂൺ ട്രിപ്പ്. കിടക്കാം. റോഷൻ കിടന്നോളൂ, എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലിയുണ്ട്. ഇതും അവര് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണോ? അയ്യോ അല്ല, ഇതൊക്കെ സ്വമനസാല ഞാൻ ചെയ്യുന്ന ജോലിയാ. ഒരു നല്ല മരുമകളുടെ ജോലി. എങ്കിൽ നടക്കട്ടെ, പെട്ടെന്ന് വരാൻ നോക്ക്.